سبحانه وتعالى يمجلس كيام الناطرة بركت البحر. الأستاذ النصيحة الدعاء والصلاة والدرس والهجرة والدكتور أنا من الصلاة إلا بيجارم الله من جسم وشترك تلقى عوض ورجند مون نال قطب إن الله من نبند نال الله سبحانه وتعالى قرآن لي ستي تتشكت نال نيتكت അതിപ്രധാനമായ മൂന്ന് പത്തിൽ ഒരു പത്ത് നമുക്കൊന്നുള്ളൂ, ലൈലത്തുൽ ഖദ്റിന്റെ പത്ത്, രണ്ടാമത്തെ പത്ത് മുഹറമിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് ദുൽഹജ്ജിന്റെ പത്ത്, ഒരു ചെണ്ട് മൂന്നാല് കുട്ടികൾ പണ്ട്. ആ നാളില് എന്തരാക്കണോ ചെന്നിട്ട് പണ്ഡിതന്മാർ നിങ്ങൾ പഠിപ്പാട്ടിലാണ്. ഈ പത്ത് നാല് പൊന്നണ്ടായെങ്കിൽ നിങ്ങൾ എന്തരാക്കണോ ചെന്നിട്ട് പഠിപ്പാട്ടിലെ കൂട്ടത്തില് പണ്ഡിതന്മാർ ചെന്നാറ് എത്ര തീർത് അത്ര നിങ്ങൾ തിക്കറി ചൊല്ലണം. അതിലെ ഒട്ടിക്കെ നിങ്ങൾക്ക് എന്തെല്ലാം നല്ലതാക്കോ തീർ അതെല്ലാം നിങ്ങൾ ആക്കണം. അത്ര മാത്രമല്ല, അള്ളാഹു ബഹുമാനിച്ച എന്തെല്ലാം ഉണ്ടോ അത് എല്ലാം നിങ്ങൾ സകലവും ശരിക്കും ബഹുമാനിക്കണം ചെന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല പടിപ്പാട്ടിയ ഒരു തിങ്ങളായിട്ടിക്കറി ഒരു നാളുകായിട്ടിക്കറി എനിപ്പോ പറകു പോണം. അതല്ലേ കഅബ ഷെരീഫിനെ കെട്ടിയുണ്ടാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലത്തെ എല്ലാ മഹാന്മാരെയും അള്ളാഹു ബഹുമാനിച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തെയും ബഹുമാനിക്കുന്ന നാളുകായിട്ടിക്കറി എനിപ്പ പറകു പോണം. ഞങ്ങളെ എല്ലാ ആവശ്യവും അള്ളാഹു റൊട്ടിയെ ചൊല്ലണായ നാലുങ്ങോ ആയതുകൊണ്ട് നല്ല നല്ല അമലുകളുമായിട്ട് ഞങ്ങൾ മുന്നോട് പോണം. അള്ളാഹു അതുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങ നോക്കൂ, ഹാസറ ബീവി റളിയല്ലാഹു അൻഹ, ആ ഹാസറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജണ്ടാലും കൂടിയിട്ട് ഫലസ്തീന്റെ ഒരു ജണ്ട് 3000 കിലോമീറ്റർ ദൂരത്തിലുള്ള മക്കത്തേക്ക് വന്നു. അണ്ട് മക്കത്തേക്ക് വന്നപ്പോ ഇണ്ടും മക്കത്തേക്ക് പോയെങ്കിൽ ബഹുതേക്ക പർവ്വത ഗുട്ട പ്രദേശങ്ങളെ മാത്രം കാണുക സാധ്യ. അവിടെ അണ്ട് ഒരൊറ്റ അവവും ഇല്ലെന്ന് മേൽ നോക്കുമ്പോ ആകാശം കണ്ടോണ്ടിന്ത്, കീഴിൽ നോക്കുമ്പോ ഭൂമി കണ്ടോണ്ടിന്ത്, വലത്ത സൈഡ് നോക്കുമ്പോ പർവ്വത്ത കണ്ടോണ്ടിന്ത്, ഇടത്ത സൈഡ് നോക്കുമ്പോ പർവ്വത്ത കണ്ടോണ്ടിന്ത്. അത്ര മാത്രല്ലാണ്ട് വേറെ എന്തും അവിടെ ഇല്ലെന്ന്. പക്ഷേ ഹാസറ ബീവി റളിയല്ലാഹു അൻഹയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടേക്ക് വന്നിട്ട് ആ മക്ക പ്രദേശത്തേക്ക് എത്തിയയിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മക്ക പ്രദേശത്തെ എന്താക്കിയറാ ചെന്നിട്ടു ഞങ്ങൾക്ക് വീണ്ടും കാണുക സാധ്യതയോടു, ചരിത്രത്തിൽ നോക്കുക സാധ്യതയോടു. ആ ഹാസറ ബീവി, ഹാസറ ബീവിയുടെ കാരണം കൊണ്ടുണ്ടായ സംസം ഒരു നിമിഷത്തില് 8000 ഗാലൻ തണ്ണിന്റെ പമ്പായുണ്ടെങ്കും തണ്ണി കാലിയായോണ്ടില്ല. അള്ളാഹു ബഹുമാനിച്ചിട്ട് കൊടുത്ത് ഏറ്റവും വലിയ ഓഫർ ആയിട്ടിക്കറി അത് ഹാസറ ബീവിയുടെ. അതേപോലെ അള്ളാഹു ബഹുമാനിക്കണായ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഞങ്ങൾ ബഹുമാനിച്ചേണ്ടായെങ്കിൽ അള്ളാഹു നമുക്ക് എല്ലാ സമസ്യകും പരിഹാര തണ്ട അതായിട്ടിക്കറി ഞങ്ങളുടെ സ്വലാത്തക്ക് ബന്ദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ ആദരിച്ചുകൊണ്ടുള്ള അതുപോലെ ഞങ്ങൾ സയ്യിദന്മാരെ സാദാത്തുങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുള്ള അതിരെ കാരണമായിട്ട് അള്ളാഹു ഞങ്ങളെ രോഗമെല്ലാം ശിഫയാക്കി തട്ട ഒരു വിഷയം മാത്രം നാണ് ചെന്നിട്ട് നിപ്പാട്ടിയോണ്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആല കബൂലാക്കി തരുമാറാവട്ടെ. സൂറത്തു ഖാഫ് നിങ്ങൾ കേട്ടിട്ടിക്കുവർ. ആ സൂറത്തു ഖാഫിലു ഒരു ചരിത്ര അള്ളാഹു തആല ചൊണ്ട ഒരു രാജാവുടെ ചരിത്ര. ആ രാജാവുടെ പേരായിട്ട് ഇക്കറി മലിക്കു തുബ്ബ, മലിക്കു തുബ്ബ ഹിമ്യറുബിനു വെറുതായി ചെന്നിട്ട് അയാളുടെ പേര് അയാളെ ഷോർട്ട് കട്ടായിട്ട് തുബ്ബായ് രാജാവ് വെച്ചു. ആ തുബ്ബായ് രാജാവുടെ വലിയൊരു ഹാബിറ്റ് എന്തെ ചെന്നെങ്കിൽ ഇടീ ദുനിയാവ് ഇങ്ങനെ ചുത്തുരുത്. അങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ആയിരക്കണക്കിലുള്ള ആൽമാരെ പിറകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടു ചുറ്റിക്കൊണ്ടു അയാള് മക്കത്തേക്കെത്തിട്ടാകുമ്പോ അയാളെ ആ മക്ക പ്രദേശത്തെ ആൽമാർ ആരും ബഹുമാനിച്ചില്ല.
ആറും അയാൾക്ക് റെസ്പെക്ട് കൊടുത്തില്ല. അങ്ങനെ റെസ്പെക്ട് കൊടുത്തില്ല ആകുമ്പോ അയാൾ മന്ത്രിയുടെ വിളിച്ചിട്ട് കേടുത്ത് അല്ല ഞങ്ങളെ ഈ മക്കത്തെ ആൾമാർ എന്തേ തന്റെ ബഹുമാനിക്കാത്ത എല്ലാ രായത്തുക്ക് പോയപ്പോ എല്ലാ ആൾമാരും തന്റെ റെസ്പെക്ട് വെച്ചിടാറല്ലേ, ഈ മക്കത്തെ ആൾമാർ എന്തേ തന്റെ ബല വെച്ചില്ല തന്റെ കേറാക്കില്ല എന്തേ കേട്ടപ്പോ ആ മന്ത്രി ചൊന്നു ഇവിടെ ഒരു കാബ ചെന്നിട്ട് ഒരു വലിയ ഒരു കാബ ഷെരീഫ് ചെന്നിട്ട് ഒരു പള്ളി ഉണ്ട്, ആ കാബ ഷെരീഫുകു ഒരു റബ്ബു ഒരു പടച്ചോനുണ്ട് ചെന്നിട്ട് വിശ്വസിക്കിടാറ്. ആ കാബ ഷെരീഫും ആ പടച്ചോൻ അല്ലാത്ത മൂന്നാമത്തെ ഒരാള് ഈ റായത്തെ ആൾമാർ ഇണ്ട് തോലോ റെസ്പെക്ട് കൊടുത്തിട്ടില്ല, ഇനി അങ്ങ് റെസ്പെക്ട് കൊടുക്കിടാറ് ചൊല്ല നിരീക്ഷയും ഇല്ല ചെന്നപ്പോ രാജാവുക്ക് വല്ലാത്ത അർസ വന്ന് ഈ രാജാവ് ചെന്ന ഇത് ഖുർആനില് വന്ന് സൂറത്തുൽ കാഫില് വന്ന് രാജാവുടെ സ്റ്റോറിയാണ് ഞാൻ ചെന്നോണ്ടുള്ളത്. അങ്ങനെ ഈ രാജാവ് ചെന്ന ഈ കാബാച്ചലിന്റെ ആ അതിന്റെ പേര് ചേഞ്ച് ആക്കണോ, അതക്ക് കരീബാണ്ട് ഒരു പേര് വയ്ക്കണോ, അത്ര മാത്രല്ല ഇവിടെ ഉള്ള എല്ലാ ആണിങ്ങളെയും അങ്ങളെ കൊല്ലണോ പെണ്ണുങ്ങളെല്ലാം ജയിലിൽ കിടത്തണോ ചെന്നൊരു തീരുമാനമായി. അങ്ങനെ തീരുമാനാക്കിട്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് ഓണ്ട് എല്ലാ സൈനികമാരെ കൊടന്നിട്ട് മക്കത്തെ ഹൊറവലയത്തിൽ ഒരുമിച്ച് കൂട്ടിയ അങ്ങനെ ഒരുമിച്ച് കൂട്ടിട്ട് എല്ലാം റെഡിയായപ്പോ ഒരു നാല് രണ്ടു നാല് മൂന്നാല് കലിയമ്പോ ഞങ്ങളെ രാജാവ് ഈ മാ തുപ്പ രാജാവ് തലകുത്ത് തുടങ്ങിത്ത് അതാ സീതാവുക്ക് തുടങ്ങിത്ത് സുബ്ഹാനല്ലാഹ് സീത എങ്ങനത്തെ സീത കുത്തുണ്ട ആ സീത ആയേ ആയ ആ രാജാവുടെ മുട്ട മാത്തും പോകു തീരാത്ത എനിക്കത്തെ പരിസ്ഥിതി ഉണ്ടായിത്ത് വല്ലാത്ത സീക്ക് വന്ന് എന്നിട്ട് ആ രാജാവുടെ മുട്ട ഒരാൾക്കും പോകാവില്ല, പെഞ്ഞായി മക്കൾക്ക് പോകാവില്ല, സ്വന്തം മിലിറ്ററിമാർക്ക് പോകാവില്ല. അങ്ങനത്തെ പരിസ്ഥിതി വന്നപ്പോ മറന്താക്കോ ഡോക്ടർമാർക്ക് സമയത്ത് പോകാവാത്ത എനിക്കത്തെ പരിസ്ഥിതി വന്നപ്പോ ആരോ വന്നിട്ട് ചെന്നാറ് ഇന്നാൽ ഇന്ന രായത്തില് ഒരു വലിയ ആബിദായ വലിയൊരു പടച്ചോന്റെ പേടിക്കുന്ന ആള് അയാളുടെ ബിൽപ്പാട്ടിട്ടൊന്ന് കാട്ടിയെങ്കിൽ നല്ലാവുകൊണ്ട് ചെന്നപ്പോ രാജാവ് ചെന്ന് അയാളുടെ ഒന്നും ബിൽപ്പാട്ടറു. അങ്ങനെ അയാള് അങ്ങനെ അയാള് ചൊന്ന അയാളുടെ ബിലിപ്പാട്ടു അങ്ങനെ അയാള് വന്ന് ആ വലിയ പണ്ഡിതന് വന്ന് വന്നിട്ട് രാജാവിടെ നോക്കിട്ട് രാജാവിടെ നോക്കിട്ട് അയാള് ചൊന്തു വേറെന്തും ഇല്ല ഭൂമിയിൽ അവിടെ ഏത് സീക്കും ഞാൻ മറന്നാക്കട്ടെ നോ പ്രോബ്ലം, ആകാശത്തെ വന്ന് സീക്കുക തന്റെ മറന്നില്ല, പക്ഷേ ഞാൻ മറന്നാക്കട മറന്നാക്കണെങ്കിൽ നിങ്ങളിലുള്ള എല്ലാ രഹസ്യം നിങ്ങൾ വിടുപ്പാട്ടിട്ട് ചൊല്ലണോ, ഒരൊറ്റ വിഷയം നിങ്ങൾ ബാക്കി വെക്കുക തീറ. അതാ തങ്ങൾ ഉസ്താദൂടെ വന്നെങ്കിൽ ഫസ്റ്റ് കേക്കട് നീ അഞ്ചു വക്ത നിസ്കരിച്ചേ ഇല്ല എന്നെങ്കും സീക്കട വിഷയം ചെന്നപ്പോ ഫസ്റ്റ് കേക്കട് നീന് നിസ്കാരം പുട്ടറേ നീനതാ ഇങ്ങനത്തെ സ്വറാക്കിര നീ എന്തിനാക്കിരണ്ട് കറക്റ്റ് ചൊല്ലണോ ചൊല്ലു മുഞ്ഞാണ്ട് ഇടക്ക് നാണിങ്ങനെ റൂമിലിക്കുമ്പോ ഒരാള് വന്ന് വന്നിട്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടോ ചെന്തു എന്നൊക്കെ വല്ലാത്ത ഇത്ര നൊമ്പലാവിടു ചെന്തു അങ്ങനെ നൊമ്പലാവിടു ചെന്നിട്ടാകുമ്പോ തങ്ങ കേടുത്ത് അല്ല നിങ്ങ നിസ്കരിച്ചിടാറാ നിസ്കരിച്ചിട്ടില്ല ചെന്തു അത്ര മാത്രം കേക്കുണ്ട് നാണ് വേർച്ചരേ പക്ഷേ പിന്നെ ചെന്തു എല്ലാരെ പറത്ത് കെടുത്തിട്ട് എല്ലാരെയും ഹാദിമിങ്ങൾ എല്ലാരെയും പറത്ത് കെടുത്തിട്ട് അപ്പൊ നാണ് കേട്ട നാണും പറത്തു പോണാൻ നിങ്ങ പറത്തു പോണ്ട നിങ്ങ തൽക്കാലം നിക്കറു ചെന്തു എന്നിട്ട് ആ മനുഷ്യരുടെ കേടുത്ത് നീ എന്തരാക്കിയ നീ ഇന്ന സൊറാക്കിട്ടില്ലേ നീ ഇങ്ങനെ ആക്കിട്ടില്ലേ ഇങ്ങനെ ആക്കിട്ടില്ലേ ഇങ്ങനെ ആക്കിട്ടില്ലേ കഞ്ചാവ് വെളിച്ചിട്ടില്ലേ വേറെന്തല്ല നീ കുടിച്ചിട്ടില്ലേ നീ ഇങ്ങനെ ആക്കിട്ടില്ലേ അതാക്കിട്ടില്ലേ ഇതാക്കിട്ടിലേക്ക് എടുത്ത് ഓണു ചെന്ന ഒക്കോ നീ അത് വിട്ടിട്ട് പാടും. അതേപോലെ ഈ രാജാവിടൊട്ടിയെ അവനതാ ആ വന്ന പണ്ഡിതനെ കേടുത്ത് നിങ്ങ എന്തരാക്കിടാറുണ്ട് കറക്റ്റ് ഗുട്ടു ചെന്നാറാ ഞാൻ മറന്നാക്കട രാജാവ് ചെന്ന ഓക്കെ. അങ്ങനെ രാജാവ് കേടുത്ത് ഈ ഉസ്താദ് കേടുത്ത് അല്ല ഈ മക്കത്തെ കുറിച്ച് നിങ്ങ എന്തെങ്കിലും അഭിപ്രായപ്പെട്ടാറാ ഈ കാബ ഷെരീഫിനെ കുറിച്ച് നിങ്ങ തെറ്റിദ്ധരിച്ചാറാ ഇവിടെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങ തെറ്റിദ്ധരിച്ചാറാ അപ്പൊ ഈ രാജാവ് ചെന്ന് ഞാൻ നേരായിട്ടും ചെല്ലേ ഇതാ ഈ കാബ ഷെരീഫിനെ പേര് ചേഞ്ച് ആക്കുക ഞാൻ തീരുമാനാക്കിട്ടിന്ന് ഇവിടെയുള്ള മനുഷ്യന്മാരെല്ലാം ആണിങ്ങളെല്ലാം കൊല്ലണോണ്ട് തീരുമാനാക്കിട്ടിന്ന് ഇവിടെയുള്ള പെണ്ണുങ്ങളെ ജയിലിൽ കിടത്തണോണ്ട് ഞാൻ തീരുമാനാക്കിട്ടിന്ന് ചെന്നപ്പോ
അതാ ഈ മനുഷ്യ ഈ ഉസ്താദ് ജന്തു എന്തെങ്കിലും നീ തൗബ ചെയ്ത് മടങ്ങണോ, നീനതാ നീ ഉടനെ മനുഷ്യമാർക്ക് നല്ലത് വേരിക്കണോ, നിന്റെ എല്ലാ ദുരുദ്ദേശവും നീ വിട്ടുപിടണോ ചെന്നപ്പോ ആ രാജാവ് ചെന്ന നാൻ ഉടകെ വിട്ടുപിട്ട് നാണതാ കാബ ശരീഫിനെ ബഹുമാനിക്കുക, അത്ര മാത്രല്ല നാണതാ ഈ റായത്തങ്ങൾ എന്ത്ര വേണോ എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കുക ചെന്നപ്പോ നാണിതാ ഇപ്പളേ തൗബ ചെയ്ത് മടങ്ങിയോണ്ടുള്ള ചെന്നപ്പോ ഈ ഉസ്താദ് ദുവേർന്ന് വിട്ടുത്തു. സുബ്ഹാനല്ലാഹ്. അതാ ഒരു നാളായിത്ത് രണ്ട് നാളായിത്ത് മൂന്ന് നാളായിത്ത് മുട്ടമാത്തും പോകു തീരാത്ത സീക്ക് നിങ്ങൾ ഒന്നില്ലേ? അബൂലഹബുടെ സീക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂലഹബ് ആക്കിയ സ്വരന്തരെ വേറെന്തോ ആക്കിട്ടില്ല. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു ജസ്റ്റ് ഒരു ശാപ്പ വെച്ചിരല്ലേ, ആ ശാപ്പ വെച്ചത് കൊണ്ട് അബൂലഹബ് എന്തരായി? ലാസ്റ്റ് അബൂലഹബ് നാരി നാരി ചത്തപ്പോ ഒരു ഗുലി എടുത്ത് പൂത്തുക ആളില്ലാട്ടെ. ലാസ്റ്റ് അതാ പെഞ്ഞൈ മക്കവും കുടുംബക്കാരും ദൂരെ നിന്നിട്ട് കല്ലെറിഞ്ഞല്ലേ, കല്ലെറിഞ്ഞിട്ട് ആ മയ്യിത്ര മൂടിയ ചരിത്രല്ലേ നമുക്ക് കാണുക സാധ്യാവിടെ. എന്തേ കാരണം? ധിക്കരിച്ചതല്ലേ, ദീന്റെ ധിക്കരിച്ചരല്ലേ, ഇവിടെ ഉള്ള എല്ലാ ഓരോ വിഷയത്തെയും ധിക്കരിച്ചരല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ചതല്ലേ. അങ്ങനെ അയാളെ രോഗം ശിഫയായിത്. അങ്ങനെ ശിഫയായപ്പോ ഈ രാജാവ് ഫസ്റ്റ് കാക്കിയ സ്വരന്ദ്രേ കൊന്നുണ്ടാ വേറെന്തുമില്ല, ഞങ്ങളെ കഅബ ഷരീഫ്, ആ കഅബ ഷരീഫ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ടിയപ്പോ കാലി കല്ലെടുത്ത് ആ കഅബ ഷരീഫ് കിണ്ട ഒരു തുണി കാണ്ട് നോക്കറോ, അതിന്റെ പേര് കിസ്വ ചെന്നിട്ടു. അതിന്റെ യമന്റെ ബിൽപ്പാടിട്ട് ഏഴ് കിസ്വ തുബ രാജാവ് അതുക്ക് ഇട്ടിട്ട് ബഹുമാനിച്ചിട്ട്, എന്നിട്ട് മനുഷ്യന്മാരെ മക്കത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും ബഹുമാനിച്ചിട്ട് അവിടെ മദീനത്തുക്ക് പോയിട്ട് കുറെ നാള് ജീവിച്ചിട്ട് അവിടെയും പിന്നെ അപ്പുറം പോകുമ്പോ എല്ലാ ആൾമാരും അതിൽ നിന്ന് അയാളെ ഒട്ടിക്കുന്ന 400 പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഒരു റിക്വസ്റ്റ് ആക്കിയാറ്, രാജാവേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ആക്കുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ തരകൊണ്ടു, വേറെന്തു അല്ല ഈ ഞങ്ങ പോയ മക്ക പ്രദേശ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ടരായ ഇപ്പൊ ഞങ്ങളുടെ ഈ മദീന, ഈ സുന്ദരമായ മദീന ഉടയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബണ്ട് ഉടമേ വഫാത്ത് അവിടെ ആയതുകൊണ്ട് ആ അവസാനത്തെ നബിയെ ഞങ്ങൾക്കൊന്ന് കാണണോ, ഞങ്ങൾക്കൊന്ന് പെർമിഷൻ തരണോ, ഞങ്ങൾ നിങ്ങളൊട്ടിക്കെ ബണ്ടില്ല ഞങ്ങൾ ഉടമേ ദൈക്കടാ ചെന്നപ്പോ ഞങ്ങൾക്ക് കാണുകയില്ലെങ്കിലും ഞങ്ങളെ മക്കളെങ്കിലും കാണുവാറല്ലേ ചെന്നപ്പോ ഹിമ്യറുബിനെ അതാ ആ രാജാവ് തുബ്ബ രാജാവ് ഒരു വിഷയ ചെന്തു. ഓക്കെ നിങ്ങൾ അവിടെ ദൈക്കിടെങ്കൊന്നും നിനക്ക് പ്രോബ്ലം ഇല്ല, നിങ്ങൾ ദൈക്കറോ നിങ്ങൾക്ക് അതാ നാ മങ്ങിലാക്കി തണ്ട ചെന്നിട്ട് 400 പെണ്ണിങ്ങു 400 ദാസിമാരെ മോചിപ്പിച്ചിട്ട് ആ 400 പണ്ഡിതന്മാർക്ക് മങ്ങിലാക്കി കൊടുത്തു. ആ മങ്ങിലാക്കി കൊടുത്ത മാത്രല്ല 400 ആൾമാർക്കും അവ കെട്ടുവാട്ടി കൊടുത്തു. അവ കെട്ടുവാട്ടി കൊടുത്തിട്ടു അവിടെ പോകുമ്പോ തുപ്പ രാജാവ് ആ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നിന്ന് ബൽനാനാച്ചലെ പണ്ഡിതന്റെ വിളിച്ചിട്ട് ചെന്തു, നിങ്ങളൊട്ടിക്ക് നക്കൊരു ലെറ്റർ തുറകൊണ്ടു, നിങ്ങളൊട്ടിക്ക് നക്കൊരു അപേക്ഷ ചൊല്ലുകൊണ്ടു, വേറെന്തുമല്ല ഇതാ നിങ്ങളുടെ തെച്ചോണ്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലേ ഒരു മഹാൻ ബണ്ട് ചെന്നിട്ടല്ലേ നിങ്ങളുടെ തെച്ചോണ്ടുള്ളേ. ആയതുകൊണ്ട് ആ മഹാന്റെ നിങ്ങാലും കണ്ടുമുട്ടിയെങ്കിൽ നാണ് തന്റെ ലെറ്റർ ഒന്ന് നിങ്ങൾ ആ നബിക്ക് എത്തുവാട്ടണോ ചെന്നിട്ടു ഒരു ലെറ്റർ എഴുതിട്ട് ആ ലെറ്റർ എഴുതിട്ട് ബൽനാനയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ ബൽനാന ചൊന്തു ബൽനാനുട്ടിയെ വസിയത്താക്കിട്ട് നിങ്ങാലും മരിച്ചെങ്കിൽ ആ മുഹമ്മദ് നബിയെ കാണാണ്ട മരിച്ചെങ്കിൽ നിങ്ങളെ മക്കളെ 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 മക്കൾക്ക് വസിയത്താക്കിട്ട് കൊടുക്കണോ ചെന്നിട്ടു ലെറ്റർ കൊടുത്തിട്ടു ആ രാജാവ് തുബ്ബ രാജാവ് പോയിട്ട്. എന്നിട്ട് ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബന്ത് നബി തങ്ങ ബന്നപ്പോ അതാ ബൽനാനയുടെ കയ്യിൽ തുബ്ബൈ രാജാവ് കൊടുത്ത ആ ലെറ്റർ അതാ അവിടെ ഇന്ത് ഒരാള് മക്കത്തുക്ക് ബന്ത് നബി തങ്ങളെ തേടിയോണ്ടു. അയാളങ്ങനെ ദൂരത്തിൽ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു ആ വെൽക്കം ബറു ബറു മർഹബൻ തുബ്ബൈ രാജാവുടെ ലെറ്ററുമായിട്ട് ബണ്ട ആളല്ലേ നിങ്ങ. അയാളെ പേരും വിളിച്ചിട്ട് ചൊന്തു ലെറ്റർ തറവ് ചൊന്തു. അയാള് ലെറ്റർ കയ്യിൽ കൊടുത്തു അയാൾക്ക് കൺഫേം ആയി തീ ഇത് ലാസ്റ്റ് നബിയെ ഇതിലെന്തും സംശയമില്ല ചെന്നിട്ടു ലെറ്റർ കയ്യിൽ കൊടുത്തിട്ട് വേറെ ഒരു ചെക്കപ്പും ആക്കില്ല അയാള് വേറെ ഒരു എൻക്വയറി ആക്കില്ല പേരും കേട്ടില്ല മുഹമ്മദ് നബിയുണ്ട് ചെന്നിട്ടാമ്പോ കൊടുത്തു ആ കൊടുത്ത ലെറ്ററിടെ നബി തങ്ങ അലി റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്തു ഓതുവാട്ടിത്ത് ഓതുവാട്ടിട്ടാമ്പോ അതിലുണ്ടു ഇതാ ഫ്രം തുബ്ബ രാജാവ് ഒരായിരം വർഷം മുന്നിൽ എഴുതി കത്ത് ആറ് ടു മുഹമ്മദ് ഇലാ മുഹമ്മദീൻ റസൂലില്ലാഹി صلى
സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിക്ക് വിശേന്ദ്രൻ വേറെന്തും ഇല്ല, ഓ മുഹമ്മദ് നബിയെ നാനിതാ മക്കത്തുക വന്നിട്ടിന്നേ നക്കിങ്ങനത്തെ രോഗം വന്നിട്ടിന്തെ, ആ രോഗം കഅബ ഷരീഫിനെ ബഹുമാനിച്ചിട്ടാകുമ്പോ, അതാ ഈ മക്കത്തെ പ്രദേശത്തെ ആൾമാരെ ബഹുമാനിച്ചിട്ടാകുമ്പോ നക്ക് ഷിഫയായിട്. നാണിതാ മദീനത്തിൽ വന്നരെ, മദീനത്തിക്ക് വന്നിട്ട് നാണ് മദീനത്തെ തന്റെ രാജ്യത്തു പോയോണ്ടുള്ള നക്ക് നിങ്ങളൊട്ടിക്ക് ചൊല്ലകുള്ളേ, നാണ് നിങ്ങളെ സ്നേഹിച്ചോണ്ടുള്ള, നാണ് നിങ്ങളെ ദീന കൊണ്ട് വിശ്വസിച്ചോണ്ടുള്ള, നാണിതാ ഷഹാദത്ത് കലിമ ചൊന്നുകൊണ്ടുള്ള, ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ നാൻ അംഗീകരിച്ചോണ്ടുള്ള ആയതുകൊണ്ട് നാളെ കലി നിങ്ങൾ സ്വർഗത്തുക പോകുമ്പോ, ഓ മുഹമ്മദ് നബിയെ ഈ തുപ്പയുടെ മിസ്കിന്റെ നിങ്ങൾ മറക്കോ തീറ കേട്ടോ, നണ്ട് നിങ്ങ കൈ പിടിച്ചിട്ടൊന്ന് നിങ്ങളെ കൂടെമേ വിളിച്ചോണ്ട് പോണു കേട്ടോ, ഇത്ര മാത്രം നക്ക് ചൊല്ലകുള്ളേ ചെന്നിട്ടു, അതാ അസ്സലാമു അലൈക്കും ചെന്നിട്ടു ലെറ്റർ ഫിനിഷ് ആക്കിത്ത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊട്ടിക്ക് ചൊല്ലകുള്ളേ, ഞങ്ങളെ കൂട്ടത്തിൽ എത്രമാ ക്യാൻസർ ആൾമാറില്ലേ, ഞങ്ങളൊട്ടിക്ക് ഇപ്പൊ തങ്ങാ ചൊല്ലുടെ കൂട്ടത്തില് യൂസുഫ് ഹാജി ഇന്തു റൂമുലു, യൂസുഫ് ഹാജി ഒട്ടികമേ ചൊന്നേ നൂറ് കണക്കില് ക്യാൻസർ രോഗികൾ ഉള്ളാറ് ഹാജാരെ ചെന്നപ്പോ, ഹാജാറ് ചെന്തു ഇപ്പൊ എന്താക്കടെ പണച്ചോന്റെ വലിയൊരു ശിക്ഷയായിട്ട് മാറിയിടത് എന്ന് ചെന്തു. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ തെച്ചിട്ടാകുമ്പോ മാ കുണ്ടിരെ ഹാജാറ് ചെന്തു, ഉസ്താദെ ഇങ്ങനെ ഇങ്ങനെ ദ്വാരക്കോ ചെന്നുറു, വല്ലാത്ത രോഗം ഒന്നെങ്കിലും മരിക്കണോ അല്ലെങ്കിൽ അതാ ഒന്ന് നല്ല ആഫിയത്ത് കിട്ടണോ ചെന്നിട്ട് ദ്വാരക്കോ ചെന്നുറു ഉസ്താദെ, അയാള് 3,313 റുപ്യ തന്നിര് ചെന്നിട്ടതാ ചെന്തു, എല്ലാ പക്കത്തു പോയെങ്കും മാരകമായ രോഗം എന്തേ കാരണം ബഹുമാനിക്കേണ്ടതിനെ ഞങ്ങൾ ബഹുമാനിച്ചില്ല, സാദാത്യങ്ങളെ ഞങ്ങൾ ബഹുമാനിച്ചില്ല, സ്വലാത്ത് മജ്ലിസിനെ ഞങ്ങൾ ബഹുമാനിച്ചില്ല, ഞങ്ങതാ നല്ലതിനെ സപ്പോർട്ടാക്കില്ല, ഞങ്ങൾക്ക് എപ്പോ സ്വലാത്ത് മജ്ലിസ് നനപ്പായ കൊന്നുണ്ടോ, ഞങ്ങൾക്ക് തങ്ങന്മാരെ നനപ്പായ എപ്പാ കൊന്നുണ്ടോ, ഞങ്ങൾക്കതാ മാരകമായ സീക്ക് വന്നപ്പോ, ഞങ്ങളെ ബാപ്പ ഉമ്മ കിടപ്പിലായപ്പോ, ഞങ്ങളെ ഔത്തുലുമല്ലാത്ത രോഗം വന്നപ്പോ, ഞങ്ങൾക്ക് സ്വലാത്ത് മജ്ലിസിനെ നനപ്പായിത്ത്, ഞങ്ങൾക്ക് തങ്ങന്മാരെ നനപ്പായിത്ത്, അതല്ലേ ഖുർആനല്ലേ ചൊന്ന വായത്തസീമു ബിഹബലില്ലാഹി ജമീഅ, രോഗം വന്നെങ്കും വന്നില്ലെങ്കും നിങ്ങൾ തങ്ങന്മാരെ ബഹുമാനിക്കറോ, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി, സല്ലു യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, രോഗം വന്നെങ്കിലും വന്നില്ലെങ്കിലും സ്വലാത്ത് ചൊല്ലറോ, സ്വലാത്ത് മജ്ലിസ്ക്ക് പോറോ, അത് നിങ്ങൾ നോട്ടീസ് നോക്കിട്ട് പോണായതല്ല ചെന്നിട്ടു, ഖുർആനല്ലേ ചൊന്നേ ഇനി ആര് ചൊല്ലണായേ, തങ്ങന്മാരെ ബഹുമാനിക്കണോ, തങ്ങന്മാർക്കുള്ള എല്ലാ റെസ്പെക്ടും വെച്ചു കൊടുക്കണോ, ഖുർആൻ ചെന്നയിൽ പിന്നെ ഇനിയൊരു സുറൂത്തൊരു നേരമേ ഒരു നീതി നിയമാക്കണോണ്ടുണ്ടാ, ഇല്ലല്ലേ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നന്നാക്കി തെരുമാറാവട്ടെ, ഇനി പണ്ട് നാളെ അല്ലാഹു ബഹുമാനിക്കുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ, ഞങ്ങൾ ബഹുമാനിക്കുക, ഞങ്ങൾ സ്വലാത്ത് മജ്ലിസിനെ സ്നേഹിക്കുക, ഞങ്ങൾ സാദാത്യങ്ങളെ സ്നേഹിക്കുക, ഞങ്ങൾക്കതാ രോഗങ്ങൾ പണ്ടത് ഇല്ലാണ്ടായി പോണ്ടു, ഞങ്ങളെ മുസീബത്തുങ്ങൾ ഇല്ലാണ്ടായി പോണ്ടു, അതല്ലേ തുബ്ബ രാജാവുടെ ചരിത്ര, ഏതോ ഒരു കട്ടുകത്ത് അല്ലല്ലേ എന്നാണ് ചെന്നേ, ഖുർആനുള്ള സ്റ്റോറി അല്ലേ എന്നാണ് ചെന്നേ, അല്ലാഹു ചെന്നതല്ലേ അത്, അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പിടിച്ചു തെരുമാറാവട്ടെ, എന്തെല്ലാം വിഷമം വെച്ചിട്ട് വേണ്ടേ ആരെല്ലാം ഉള്ളാറോ അങ്ങളെ എല്ലാ വിഷമം അല്ലാഹു തീർത്ത് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള രോഗികളെ എല്ലാ രോഗവും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. എ കെ അബ്ദുൽ അസീസ് മാഗുണ്ടി ചെണ്ട ആള് ഇത് വേറെ കോച്ചൊന്നു, അയാളുടെ മർമ്മോന്റെ വിഷയത്തിൽ ഗൾഫ് പോണ്ട വിഷയത്തിൽ തങ്ങൾ ഉസ്താദ് ഇൻഷാല്ലാ വേറെ കോ 3,313 റുപ്യയുടേക്ക് അയാൾ നേർച്ചയും ആക്കിയത് അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ ചെന്നത് വേറെ നിട്ട്, ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തോണ്ടുള്ള തങ്ങൾ ഉസ്താദിനെ നസീഹത്തുകും സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം തരകും നാൻ ആഹ്വാനാക്കിയുണ്ട് നിപ്പാട്ടിയുണ്ടുള്ള വാഹുർ ദേവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.